സത്യപരീക്ഷ നിയന്ത്രിക്കേണ്ടത് മൂപ്പനമ്മാവൻ. മൂപ്പനമ്മാവന് മല്ലിയോട് മകളെ പോലെ വാത്സല്യം. പരീക്ഷിക്കുന്ന നിയമാവലികള് ലഘൂകരിക്കാൻ മൂപ്പനമ്മാവൻ ശ്രമിക്കും. ഊരു ജനങ്ങൾ അത് സമ്മതിച്ചൂടാ. കാളിമുത്തി, മൂപ്പന്റെ ചാരനാണിവൻ. മുത്തിയുടെ നീക്കങ്ങൾ അറിയാൻ മൂപ്പൻ പറഞ്ഞയച്ചതാവുവനെ. മല്ലിയുടെ തുണക്കാരനും കൂടിയാണിവൻ. മല്ലിക്ക് ഇവനാണ് ഏത് കാര്യത്തിന് സഹായം. നിന്റെ ദൂത്ര എന്റെ അടുത്ത് വേണ്ട. മൂപ്പനമ്മാവന്റെ ചാരനല്ലയേ മൂപ്പനമ്മാവന്റെ അനന്തരവൻ. ഏൻ അർഹതപ്പെട്ടതെല്ലാം മൂപ്പനമ്മാവ മല്ലിക്ക് കൈമാറണത് കണ്ടപ്പോ തൊട്ട് തുടങ്ങിയതാണ് ഏൻ അവളോടുള്ള പക. മല്ലി കഠിന ശിക്ഷ അനുഭവിക്കണത് കാണാൻ മുത്തേക്കാൾ ആഗ്രഹിക്കണത് ഏനാ. അവളെ പ്രതി മൂപ്പനമ്മാവന്റെ ഉള്ളു പെടയ്ക്കണത് കാണുമ്പോ ഏന് അതിലേറെ സന്തോഷം വരും. സത്യപരീക്ഷ നിശ്ചയിക്കണം, അത് നടപ്പിലാക്കണം. നിങ്ങളുടെ കൂടെ ഏനുണ്ടാവും. നിന്നെ എങ്ങനെ വിശ്വസിക്കും? ഏൻ ഉയിര് നൽകിയ എന്റെ പെറ്റമ്മയാണ് സത്യം. നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഏൻ. ശത്രുക്കളോടാണ് എന്റെ കൂറെന്ന് മൂപ്പനമ്മാവനും മല്ലിക്കും മനസ്സിലാകാത്ത രീതിയിൽ ഞങ്ങളുടെ കൂടെ ഏനുണ്ടാവും. സത്യപരീക്ഷകൾ നിരവധിയുണ്ട്. അതിൽ മല്ലിക്ക് ഏത് പരീക്ഷ വേണമെന്ന് ഇനിയും തീരുമാനമായിട്ടില്ല. മുത്തിക്ക് കാണേണ്ടത് മല്ലിയുടെ നാശമല്ലേ, ഏന് കാണേണ്ടതും മല്ലിയുടെ നാശം തന്നെയാ. അമ്മ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, അതികഠിന പരീക്ഷകൾ മൂന്നെണ്ണം. അത് നേരിട്ടവരാരും പരീക്ഷയെ ജയിച്ചിട്ടില്ല. അവരിൽ പലർക്കും ഉയിര് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആരും ജയിച്ചിട്ടില്ലാത്ത ആ പരീക്ഷ തന്നെ മള്ളിക്ക് വേണ്ടി നിശ്ചയിക്കാം. അവളുടെ ഉയിര് നഷ്ടപ്പെടണം. അവൾ കാരണം ഞാൻ സഖിയുടെ ഉയിര് നഷ്ടപ്പെട്ട പോലെ സത്യവതി തനിച്ചാവണം. ഏൻ സഖി പോയതോടെ ഏൻ തടിച്ചായ പോലെ. എന്തൊക്കെയാണ് ആ പരീക്ഷകൾ? ശക്യമ്മ കോവിലിൽ വെച്ച് പരീക്ഷ നിശ്ചയിച്ചോ എന്ന് മൂപ്പനമ്മാവൻ ചോദിക്കും. നിശ്ചയിച്ചുവെന്ന് പറയണം. സത്യപരീക്ഷയല്ല, അഗ്നിപരീക്ഷ. മള്ളിയുടെ ഉയർപോകും നിശ്ചയം. ഇത് നാട്ടുകൂട്ടം ചേർന്നതല്ല. മല്ലിയുടെ പേരിൽ ഒരു തർക്കത്തിനുള്ള അവസരവുമല്ല. വിചാരണ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഇത് കുറ്റവാളിയെന്ന് ആരോപിക്കപ്പെട്ടവൾക്ക് നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം കൊടുക്കലാണ്. ഇസക്കിയമ്മൻ കോവിലിലെ സത്യപരീക്ഷണമെന്ന് നിർദ്ദേശം വെച്ചത് കാളിമുത്തിയാണ്. ഇനി കാളിമുത്തിക്ക് പറയാം. മള്ളിയെ ഏൻ മകളെ പോലെ സ്നേഹിച്ചിട്ടുണ്ട്, വാത്സല്യം കാണിച്ചിട്ടുണ്ട്. അമ്മയെപ്പോലെ മള്ളിയേനെ മാനിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ മള്ളി നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കപ്പെടണമെന്ന് ഏൻ ആഗ്രഹമുണ്ട്. മൂപ്പനും മള്ളിയോടുള്ള കാരുണ്യവും ഏൻ മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ട് ഒരവസരമല്ല, നിരപരാധിത്വം തെളിയിക്കാൻ മള്ളിക്ക് മൂന്ന് അവസരങ്ങളാണ് ഏൻ തീരുമാനം. ഊരിലാരും അന്യായമായി ശിക്ഷിക്കപ്പെട്ടുകൂടല്ലോ. മല്ലി നേരിടേണ്ട പരീക്ഷകൾ എന്തൊക്കെ, അതാണ് അറിയേണ്ടത്. തീർത്തും ലളിതമായ മൂന്ന് പരീക്ഷകൾ. ആദ്യ പരീക്ഷ അഗ്നിസയ്യ പരീക്ഷ. ഈ കണലിലൂടെ മല്ലി നടക്കണം. കുറച്ചു ദൂരം നടന്നാ മതി. കാളി, മൂപ്പൻ വെപ്രാളപ്പെടുന്നത് എന്തിന്? മള്ളി പാപിയല്ലെന്ന് മൂപ്പന് ബോധ്യമുണ്ടല്ലോ. പാപം ചെയ്യാത്തവരെ അഗ്നിപരീക്ഷ പൊള്ളിക്കില്ല എത്ര ദൂരം നടന്നാലും.
ഒന്നാം പരീസ കഠിനമായി പോയെന്ന് മൂപ്പന് പരാതിയുണ്ടെങ്കിൽ പരീസ മാറ്റാം, കടൽ നടത്തം. രണ്ടാം പരീസ ആയിക്കോട്ടെ, ഒന്നാം പരീസ ഉപവാസം മതി. ഉപവാസമോ? അതെ, ഉപവാസം തന്നെ. മൂന്ന് നാൾ, വെറും മൂന്നേ മൂന്ന് നാൾ മള്ളി ഉപവാസം ഇരിക്കണം. അണ്ണം പോയിട്ട് ജള്ളപാനം പോലും പാടില്ല. മൂന്നാം പരീസ എന്തെന്നൂടി പറയുമുത്തി? മൂന്നാം പരീസ ഇതിലും ലളിതം. ഒരു ഓട്ട് തളികയിൽ നാളത്തുടൻ നെയ്യ് തിളപ്പിക്കണം. നെയ്യ് നന്നായി തിളച്ച് മറിയുമ്പോ മള്ളി ഇറുകൈകളും അതിൽ മുക്കണം. കളി, ഇത് നിരപരാധം തെളിയിക്കാനുള്ള സത്യപരീക്ഷയല്ല, മല്ലിയുടെ ജീവൻ എടുക്കാനുള്ള കുടില തന്ത്രമാണ്. ഈ ചതിക്ക് ഏൻ മല്ലി വിട്ടു തരില്ല. മൂപ്പൻ ഭയപ്പെടുന്നത് എന്തിന്? മല്ലി കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ തീക്കനിൽ ഇവൾക്ക് പൂമത്തിയായി തോന്നും. മൂന്ന് നാൾ ഉപവാസം ഇവളെ തളർത്തില്ല. തിളച്ച നെയ്യ് ഇവൾക്ക് തണുത്ത ജലമായിരിക്കും. അന്യായമാണിത്, ഒരിടത്തും കേട്ടിട്ടില്ല ഇതുപോലുള്ള സത്യപരീക്ഷകൾ. ഇതേ പരീക്ഷകൾ നിശ്ചയിക്കപ്പെട്ടിരുന്നല്ലോ മൂപ്പനമ്മാവ മുമ്പൊരിക്കല്, ഇതേ ഇശക്കേമം കോവിലിൽ വെച്ച്. മല്ലിയുടെ സ്ഥാനത്ത് അന്ന് എന്റെ അമ്മ കുറ്റം നരഹത്യ ആയിരുന്നില്ല, കാടിന് പോതിക്കാത്ത ഒരാളോട് ഇഷ്ടം തോന്നി. നാട്ടുകൂട്ടം അന്ന് എന്റെ അമ്മയ്ക്ക് ഇതേ ശിക്ഷ വിധിച്ചപ്പോ മൂപ്പനമ്മാവൻ ഇതുപോലെ ഒച്ച ഉയർത്തിയിട്ടില്ലെന്നാണ് എന്റെ അറിവ്. അന്ന് എന്റെ അമ്മ അമ്മാവന്റെ കൂടപ്പറപ്പ് ശിക്ഷ നേരിടാൻ ഭയന്ന് ഓടിപ്പോയി. അതുപോലെ മല്ലി ഓടിപ്പൊക്കോട്ടെ, ഈ കാട് വിട്ട് ഓടിപ്പൊക്കോട്ടെ, തടയില്ലാരും, തടയാൻ വരുന്നവന്റെ കൈ ഏം വെട്ടും. ഇല്ല, ഞാൻ ഓടിപ്പോവില്ല. എന്റെ അച്ഛനില്ലാതായത് ഈ കാട്ടിൽ വെച്ചാ. എന്റെ അച്ഛൻ അലിഞ്ഞു ചേർന്നത് ഈ കാട്ടിലാ. ഈ കാട് വിട്ട് പോവാൻ എനിക്ക് മനസ്സ് വരില്ല, എനിക്കെന്റെ അമ്മയ്ക്കും. എന്നിച്ച സത്യപരീസ നിങ്ങൾക്ക് സമ്മതമല്ലേ? എല്ലാവർക്കും സമ്മതം. മല്ലിക്കത് താങ്ങാനുള്ള ദേഹബലം ഉണ്ടോ എന്ന ചിന്തയില്ല. തർക്കമില്ല, കൂടിയാലോചനയില്ല. മുത്തി നിർണയിക്കുന്നു, ഊരുജനങ്ങൾ അത് ഏറ്റുപറയുന്നു. തീർത്തും പ്രാകൃതമായ നടപടിക്രമങ്ങൾ. തമ്പ്രാൻ അഭിപ്രായം പറയാനുള്ള അധികാരമില്ല. എന്റെ അധികാരം ഊരുജനങ്ങൾക്ക് അറിയില്ല. അടുത്ത കിരീടാവകാശിയാണ്. ഞാൻ കൽപ്പിക്കുന്നത് നടക്കും, നാട്ടിലും ഈ കാട്ടിലും. നാട്ടുകൂട്ടത്തിന്റെ അധികാരം ഇന്ന് മുതൽ പന്തളം കൊട്ടാരത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും. തീർപ്പ് കൽപ്പിക്കാനുള്ള നാട്ടുകൂട്ടത്തിന്റെ അധികാരം ഞാൻ എടുത്തു കളയുന്നു. കാനനത്തിൽ എല്ലായിടത്തും പന്തളത്തിന്റെ പാറാവുക കാവലുണ്ടാകും. ഈ ദുരാചാരങ്ങളിൽ നിന്നും മല്ലിയെ രക്ഷിക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. അരുത് സമരംകുട്ടി, രാജാവിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായാൽ കാടിന്റെ പരിശുദ്ധി നശിക്കും. പാറാവുക ആയുധങ്ങളുമായി കാട്ടിൽ കാവൽ നിൽക്കാൻ തുടങ്ങിയാൽ ഊരുജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. കാട് പതിയെ നാടായി മാറും. ഒടുവിൽ കാട് തന്നെ ഇല്ലാണ്ടാവും. ഈ കാട് ഇങ്ങനെ തന്നെ നിലനിൽക്കാൻ വേണ്ടി എന്റെ ദൈവം കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ തമ്പരാൻകുട്ടി. കേട്ടില്ലേ, നഗരവാസി എന്ന് നിങ്ങൾ അധിക്ഷേപിച്ച ഇവളോളം സ്നേഹം നിങ്ങൾക്ക് ആർക്കുമില്ല. ഈ കാടിനോട്, ഈ കാടിന്റെ സത്യം നിലനിർത്താൻ ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറാകുന്ന മല്ലിയെ നിങ്ങൾ ശിക്ഷിച്ചാൽ ഈ കാട് തന്നെ നിങ്ങൾക്ക് ശിക്ഷ വിധിക്കും. ഇന്ന് അല്ലെങ്കിൽ നാളെ, അത് ഓർത്താൽ നിങ്ങൾക്ക് നന്ദി. മല്ലി,
മുക്തി നിശ്ചയിച്ച സത്യപരീക്ഷകൾ എനിക്ക് കഠിനം തന്നെയാണ്. അതിൽ വിജയിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. എന്റെ നിരപരാധിത്വം ഒരിക്കലും തെളിയിക്കപ്പെടില്ല. എങ്കിലും പരീക്ഷ നേരിടാൻ എനിക്ക് സമ്മതം. എന്റെ അമ്മ ഓർത്ത് മാത്രമേ എനിക്ക് ദുഃഖമുള്ളൂ. പരീക്ഷയിൽ എന്റെ പ്രാണൻ ഒടുങ്ങുകയാണെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും എന്റെ അമ്മ അങ്ങ് തീർത്തേക്കണം. ആർക്കും ഭാരമാവരുത് എന്റെ അമ്മ. എന്റെ അമ്മ എനിക്ക് അത്രയ്ക്ക് ജീവന. എത്തിയോ? മോള് വരുന്നത് നോക്കി കിടക്കുകയായിരുന്നോ? അറിയാതെ മയങ്ങിപ്പോയി. നാട്ടുകൂട്ടത്തിന്റെ തീരുമാനം എന്തായി മോളെ? അമ്മയ്ക്ക് വിഷക്കുന്നില്ലേ? ഞാൻ കഞ്ഞി എടുക്കാം. മോളെ, കഞ്ഞി പിന്നെ ആവാം. മോളിങ്ങ് വാ. എനിക്ക് ആദ്യം അറിയേണ്ടത് ഊരുകൂട്ടത്തിന്റെ തീരുമാനമാണ്. ചക്കയൊക്കെ ഞാൻ കൊന്നതാണെന്ന് ഊരുകൂട്ടത്തിൽ പലരും വിശ്വസിക്കുന്നില്ല. മല്ലി അത് ചെയ്യില്ലെന്ന വാദമാണ് കൂടുതൽ ഉയർന്നത്. അവരുടെയൊക്കെ കൺമുന്നിൽ വളർന്നതല്ലേ എന്റെ മോള്. നിന്റെ സത്യം ഊരിലെ ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് അമ്മയ്ക്ക് അറിയായിരുന്നു. ശിക്ഷയില്ല. എന്റെ കാലദോഷം തീർക്കാൻ ചില വഴിപാടുകൾ നടത്തണം ഈശ്വരമ്മ കോവിലിൽ. വല്യപ്പൻ അത് പറഞ്ഞപ്പോ മുത്തിരി ശരിവെച്ചു. വനദേവതമാരെ കാത്തു. ഇവിടെ കിടന്നുകൊണ്ട് ഈശ്വരന്മാരെ അമ്മ നെഞ്ചു പൊട്ടി കൊറേ വിളിച്ചു. പരീക്ഷിക്കുന്ന ദൈവങ്ങള് ഒരിക്കൽ അനുഗ്രഹം തരുമെന്ന് അമ്മയ്ക്ക് നിശ്ചയമുണ്ടായിരുന്നു. ജലപാനം പോലും ഇല്ലാതെ ഉപവാസം ഇരിക്കണം. കാലദോഷം തീർക്കാൻ നല്ലതാണത്രേ. വല്യപ്പൻ അത് പറഞ്ഞപ്പോ മൂന്ന് നാൾ ഉപവാസം ഇരിക്കാൻ ഞാൻ നിശ്ചയിച്ചു. അയ്യോ മോളെ, ജലപാനം പോലും ഇല്ലാതെ. എങ്കിലേ വനദേവതമാർ വേഗത്തിൽ പ്രസാദിക്കും. ഈ കുടിയിൽ ശുദ്ധവും വൃത്തിയും കുറവല്ലേ. അതുകൊണ്ട് ഇശക്കമ്മൻ കോവിലില് ഉപവാസം ഒരുക്കാനാ നിശ്ചയിച്ചിരിക്കുന്നത്. എന്താ മോളെ, പ്രയാസങ്ങൾ അവസാനിച്ചിട്ടും മോളിക്ക് എന്താ ഒരു സങ്കടം? മോളെന്തിനാ കരയുന്നേ? പൂർണ്ണ ഫലം കിട്ടണമെങ്കിൽ ഇശക്കമ്മൻ കോവിൽ തന്നെ കഴിഞ്ഞ് ഉപവാസിക്കണം. അമ്മ കുടിയിൽ തനിച്ച് അത് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം. മോളെ, അമ്മയെ കുറിച്ച് മോൾ ഓർക്കണ്ട. മോള് കോരി തരാതെ അമ്മയുടെ വയറ്റില് കഞ്ഞിയും മരുന്നും എത്തില്ലല്ലോ എന്നല്ലേ മോളുടെ ചിന്ത? സാരമില്ല, മോള് കോവിലിൽ ഉപവാസം ഇരിക്കുമ്പോ അമ്മ കുടിയിലെ ഉപവാസത്തിലാണെന്ന് മോള് കണക്കാക്കിയാ മതി. എന്റെ കുട്ടിക്ക് വേണ്ടി അന്ന ഔഷധവും മാത്രമല്ല,
ഉയരെ പോലും ത്യജിക്കാൻ അമ്മയ്ക്ക് സമ്മതം. കേട്ടോ, മോള് കരയല്ലേ? ഞാൻ കുറച്ച് കഞ്ഞെടുക്കാം. ചിത്തത്തിൽ സന്ദേഹങ്ങൾ അനേകം. നിദ്ര നഷ്ടപ്പെട്ടിരിക്കുന്നു. മനോബലം നഷ്ടപ്പെട്ട അനുജന് സാന്ത്വനം നൽകേണ്ടത് ജ്യേഷ്ഠന്റെ കടമ. വന്നു പരമാർത്ഥം. ഉള്ളിൽ സന്ദേഹങ്ങൾ പലതും. കണ്ണടയ്ക്കാനാവുന്നില്ല. ഉള്ളിൽ സ്വയം ചോദിച്ചു, ഉത്തരം ലഭിക്കുന്നില്ല. ജ്യേഷ്ഠൻ പറഞ്ഞതെല്ലാം തീർത്തും പരമാർത്ഥം. എന്റെ മനോബലം നഷ്ടപ്പെട്ടിരിക്കുന്നു. അനുജ, നീ നിസ്സാരനല്ല. സർവപ്രപഞ്ചത്തിനും നാഥനാണ് നമ്മുടെ പിതാവ്. ക്ഷീരസാഗരത്തിൽ പള്ളികൊള്ളുന്ന വൈകുണ്ഠനാഥനാണ് നിന്റെ മാതൃസ്ഥാനത്ത്. ഒരു ബാലികയുടെ ദുർവിധിയെ പ്രതി മനോബലം നഷ്ടപ്പെട്ടുകൂടാ വിഷ്ണുമഹേശ്വരന്മാരുടെ പുത്രനായ മണികണ്ഠന്. ബാലികയുടെ ദുർവിധി അങ്ങാ പറഞ്ഞത് തീർത്തും പരമാർത്ഥം. കർമ്മത്തിലും വാക്കിലും ചിന്തയിൽ പോലുമില്ല മല്ലിക്ക് കാപട്യം. എന്നിട്ടും നിഷ്കളങ്കയായ ആ പെൺകിടാവിന് അഗ്നിപരീക്ഷ എന്തുകൊണ്ട്? സന്ദേഹങ്ങളിലൊന്ന് അതാണ് ജ്യേഷ്ഠ. ഉത്തരം ലഭിക്കുന്നില്ല. വിഷ്ണു മഹേശ്വരന്മാരുടെ പുത്രനാണ് ഞാൻ. എന്നിട്ടു പോലും ഒന്നിനു പുറകെ ഒന്നായി വന്ന് ഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് മല്ലിയെ രക്ഷിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? സ്വയം തേടിയിട്ടും കിട്ടാത്ത ഉത്തരങ്ങൾ അവിടുന്ന് തന്നെ എനിക്ക് പറഞ്ഞു തന്നാലും ഗണേശ്വര. ഉത്തരങ്ങളുണ്ട്. ഇത് നിന്റെ ഗുരുകുലം. ഇവിടെ നിന്ന് നീ അഭ്യസിക്കുന്നു പല പാഠങ്ങൾ. ഒന്ന് നീ മനസ്സിലാക്കുക, ഇതുമാത്രമല്ല നിനക്ക് ഗുരുകുലം. ഈ പ്രപഞ്ചമൊന്നാകെ നിനക്ക് പാഠശാലയാണ്. നീ കാണുന്നവർ, നിന്നെ കാണുന്നവർ, നിന്നെ അറിയുന്നവർ, നീ സ്നേഹിക്കുന്നവർ, നിന്നെ സ്നേഹിക്കുന്നവർ, അവരെല്ലാം നിനക്ക് പാഠശാലകളാണ്, ഗ്രന്ഥങ്ങളാണ്. മല്ലി അനുഭവിക്കുന്ന ദുരിതങ്ങൾ എനിക്ക് പാഠങ്ങളാണെന്നോ? നിശ്ചയമായ മണികണ്ഠ, കലിയുഗത്തിൽ ധർമ്മ സംസ്ഥാപനാർത്ഥം നിലകൊള്ളേണ്ടവനാണ് നമ്മുടെ അനുജൻ മണികണ്ഠൻ. നിനക്ക് ശക്തിയായി ശനിഭഗവാനും യമധർമ്മനും നിലകൊള്ളണം. ക്ഷിപ്രകോപിയായ ശനിഭഗവാനും യമധർമ്മനും നിന്നെ അനുസരിക്കണമെങ്കിൽ അവർക്കെതിരെയുള്ള ബലപരീക്ഷകളിൽ അവരെ നീ ജയിക്കണം. മണികണ്ഠനെ കലിയുഗ വരതനാക്കുന്ന മഹാപരീക്ഷകളാണ് മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരായുധമാണ് മല്ലി എന്ന ബാലിക. അതുകൊണ്ട് തന്നെ മനോബലം നഷ്ടപ്പെടാതെ നോക്കുക. ഇത് നിന്നെ അറിയിക്കുവാൻ വേണ്ടിയാണ് നാം പ്രത്യക്ഷനായത്. ശനിഭഗവാൻ മഹാബലവാനാണ്. യമധർമ്മനും ശനിഭഗവാനോളം പോന്ന ബലശാലി തന്നെ. ചെറു ബാലികനായ ഞാൻ എങ്ങനെ ബലപരീക്ഷകളിൽ അവരെ പരാജയപ്പെടുത്തും? അതുകൂടി പറഞ്ഞു തന്നാലും. അനുജന്റെ ഈ ചോദ്യത്തിന് ഉത്തരമുണ്ട്, പക്ഷേ അത് നാം പറഞ്ഞു തരില്ല. എന്തുകൊണ്ട്? അനുജന് തുണയാവേണ്ടത് ജ്യേഷ്ഠന്റെ കടമയല്ലേ?
പറഞ്ഞു തന്നാലും ഗണനായിക. ഈ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം നമ്മിൽ നിന്നും മണികണ്ഠൻ പ്രതീക്ഷിക്കരുത്. വരൂ. നാട്ടുകൂട്ടം ശിക്ഷ വിധിച്ചു കഴിഞ്ഞു. ഇനി ഇവൾക്ക് പിരിഞ്ഞു പോകണം. അമ്മയോടുള്ള അവസാന കടമയും തീർത്ത് മല്ലി തയ്യാറാണ് പൊള്ളിത്തീരാൻ. ദൈവങ്ങൾ കാവൽ നിന്ന ഒരു കനൽ പരീക്ഷ.